പേടി എനിക്കല്ല, നിങ്ങൾക്കാ ഉള്ളത്. അതെ, നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ വാക്കുകളിലും ഭയമുണ്ട്. എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടോ? എന്റെ അർജുനെ? ചേച്ചേ, അങ്ങനെയൊന്നും ഇല്ല മോളെ. മുഴുവൻ കുടുംബം സംശയിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. എന്റെ പ്രണയത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. അർജുനെ എന്റെ അടുത്ത് നിന്ന് പിരിക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല. അതിന് ദൈവം വിചാരിച്ചാ പോലും. നമ്മൾ തക്ഷകവനത്തിൽ എത്തിക്കഴിഞ്ഞു, താഴെ ഇറങ്ങിക്കോ. എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്നേ? താഴെ ഇറങ്ങ, ഇതാ തക്ഷകവനം. ഈ സ്ഥലം നിനക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. ഇവിടെ നിന്നെ ആരും ഒന്നും ചെയ്യില്ല. നിനക്ക് എത്ര വർഷം വേണമെങ്കിലും സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ബാ. നിന്നെ ഞാൻ നല്ലൊരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുവന്ന് ആക്കിയിരിക്കുന്നേ, സന്തോഷായിരിക്കും. അല്ല, കാറിൽ നിന്ന് ഞാൻ താഴെ ഇറങ്ങാൻ പറഞ്ഞില്ലേ? നീ എന്താ താഴെ ഇറങ്ങാതെ അവിടെ തന്നെ ഇരുന്ന്? എനിക്ക് ഈ പാമ്പുകളോട് ഒരു വല്ലാത്ത അട്രാക്ഷൻ തോന്നുന്ന പോലെ നിനക്കും പയ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ അട്രാക്ഷൻ ഉണ്ടല്ലേ? എന്നെപ്പോലൊരു പയ്യനെ കണ്ട് നിനക്ക് അട്രാക്ഷൻ തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നീ ഒരു ആൺപാമ്പൊന്നും അല്ല, ഒരു പെൺപാമ്പ് തന്നെയായിരിക്കും. അത് പോട്ടെ, നിന്റെ പേരെന്താ? ഞാൻ നിന്നെ എന്താ വിളിക്കേണ്ടത്? ഷേ, എന്റെ ഒരു കാര്യം, നിനക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഓരോന്ന് ചോദിക്കുക. നിനക്ക് ഞാനൊരു പേരിടാം. എന്ത് പേരേ പേടുക? നാഗകന്യക. യെസ്, നാഗകന്യക എന്ന പേര് സൂപ്പർ ആയിട്ടുണ്ടല്ലേ. ഒരുപക്ഷെ ഞാൻ ഒരിക്കൽ കൂടി ഈ തക്ഷകവനത്തിലേക്ക് വന്നു കഴിഞ്ഞാ നീ എന്നെ ഓർക്കുമല്ലോ അല്ലേ? എന്നെ ഓർക്കാൻ വേണ്ടി ഒരു സ്മോൾ ഇൻട്രൊഡക്ഷൻ തരാം. എന്റെ പേര് അർജുൻ. എനിക്ക് നിന്നെ പോലുള്ള പാമ്പുകളെ ഉണ്ടല്ലോ ഒരുപാട് ഇഷ്ടമാ. അതെന്താന്ന് എനിക്കും അറിയില്ല. നിന്നെ പോലത്തെ പാമ്പുകളെ ഞാൻ എവിടെയെങ്കിലും കണ്ട അതിനെ പിടിച്ച് സേഫായ സ്ഥലത്ത് കൊണ്ടുവിടും. എന്താന്ന് വെച്ചാ, നിങ്ങളും ഞങ്ങളെപ്പോലെ തന്നെ ഒരു ജീവനല്ലേ. എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ഇഷ്ടംപോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്, സംശയമില്ല. ശരി ശരി, നീ ഇപ്പൊ പോക്കോ, എനിക്കും വീട്ടിലേക്ക് പോകാൻ സമയമായി. ബൈ, സീ യു, ലവ് യു നാഗകന്യക. ജ്യോത്സരേ, ഞാൻ ഒരുപാട് നേരമായി ചോദിക്കുന്നു, നിങ്ങൾ ഒന്നും പറയുന്നില്ല. അവരുടെ കല്യാണത്തിന് തടസ്സം നിൽക്കുന്നത് ഒരു നാഗമാണോ? ജ്യോത്സരേ അങ്ങല്ലേ പറഞ്ഞത് അർജുന് നാഗദോഷമുണ്ടെന്ന്? അതിന് പരിഹാരം ചെയ്താൽ എല്ലാം ശരിയാവില്ലേ? പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നത്? ഞങ്ങൾ നാളെ തന്നെ അമ്പലത്തിലേക്ക് പോകാം, നാളെ തന്നെ നിശ്ചയം നടത്താമല്ലോ. സർപ്പദോഷ പരിഹാരം ചെയ്ത് പിന്നീട് ഈ നിശ്ചയം നടത്തുന്നതും കല്യാണം നടത്തുന്നതും അത്ര എളുപ്പമാണെന്ന് കരുതുന്നുണ്ടോ? ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല, കുറച്ചു കാലത്തേക്ക് ഈ വീട്ടിൽ ശുഭകാര്യങ്ങൾക്കായുള്ള യാതൊരു ലക്ഷണവും ഞാൻ കാണുന്നില്ല. ഇതൊക്കെ എന്താണെന്നും എങ്ങനെ സംഭവിക്കുന്നു എന്നും എനിക്ക് യാതൊരു അറിവുമില്ല. നല്ല ദിവസങ്ങളെല്ലാം
മോശപ്പെട്ട ദിവസങ്ങളായി മാറുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ നിങ്ങളുടെ ഈ കുടുംബത്തിൽ അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നല്ല മുഹൂർത്തം ഇല്ലേ? അതെ, ഇല്ല. നല്ല മുഹൂർത്തങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒന്നുമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല. അയ്യോ ദൈവമേ, അല്ലെങ്കിൽ തന്നെ ഞാൻ പേടിച്ചിരിക്കുക. അങ്ങേക്കെല്ലാം അറിയാമല്ലോ. ഞാൻ അങ്ങയെ വിശ്വസിക്കുക. ദയവ് ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തിന് ഒരാപത്തും വരുത്താതെ അങ്ങ് തന്നെ രക്ഷിക്കണം. ചെയ്തു പോയ പാപകർമ്മങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായ പരിഹാരമുണ്ട്. ഒരിക്കലും പൊറുക്കാനാവാത്ത പാപങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തവരുടെ കുടുംബത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. 10 വർഷത്തിന് മുമ്പ് ഞാൻ എത്രയോ തവണ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും എന്റെ വാക്ക് കേൾക്കാതെ തക്ഷക വനത്തിലേക്ക് പോയി നാഗരാജാവിനെയും നാഗറാണിയെയും നീ കൊന്നു. അതുകൊണ്ടാണ് ആ നാഗകന്യക നിന്നോടും നമ്മുടെ കുടുംബത്തോടും പ്രതികാരം ചെയ്യാനായി എത്തിയിരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ ആലോചിക്കുന്നത്? എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ പൊറുക്കാനാവാത്ത തെറ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും നടന്നിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. ഒരുപക്ഷെ ചില തെറ്റുകൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ നിങ്ങൾ പോലും അറിയാതെ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. ജ്യോത്സ്യരെ, ഈ വിവാഹ നിശ്ചയം അതിനുള്ള സാധ്യതകൾ ഇല്ലെന്നുള്ള സൂചനയാണ് കാണുന്നത്. അവൾ അർജുനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ജ്യോത്സ്യരേ, അർജുനില്ലെങ്കിൽ ഇവൾ ജീവൻ കളയുമെന്നാ പറയുന്നേ. ദയവ് ചെയ്ത് അങ്ങ് തന്നെ ഇതിനൊരു പരിഹാരം കാണണം. വളരെ നല്ലൊരു കുട്ടിയാ. ചതിയും വഞ്ചനയും ഒന്നും അവൾക്ക് അറിയില്ല. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഈ വീടിന്റെ മരുമകളാകണം, അർജുന്റെ ഭാര്യയാകണം എന്നൊക്കെയാ. അതെനിക്കറിയാം. പക്ഷേ ദൈവനിശ്ചയം മാറ്റാനുള്ള കഴിവ് മറ്റാർക്കുമില്ലല്ലോ. അദ്ദേഹത്തിന്റെ തീരുമാനം എന്താണെന്ന് ആർക്കറിയാം? ഇവൾ നിങ്ങളുടെ മരുമകളാകില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ വളരെ പ്രയാസമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ കാര്യം പറയാനല്ല ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ മനുഷ്യന്മാർ ദുഷ്ടന്മാരാണ്, രോഗികളാണ്. എപ്പോ നിങ്ങളുടെ സ്വഭാവം മാറുന്ന പറയാനാവില്ല. ചിരിച്ച മുഖത്തിന് പിന്നിലുള്ള ക്രൂരമുഖം ആർക്കും മനസ്സിലാവില്ല. നീയും അവരുടെ ഇടയിലുള്ള ഒരുവനാണ്. എന്റെ ശത്രുക്കളിൽ ഒരാൾ നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടപ്പെട്ട ഒരാളാണ്. ഞാൻ നിന്നെ വിശ്വസിക്കില്ല. എന്റെ കാഴ്ചപ്പാടിൽ നീ എത്ര നല്ലവനായി തോന്നിയാലും മനുഷ്യരോടുള്ള എന്റെ വെറുപ്പ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. നല്ലവരായി അഭിനയിച്ച് നാഗവംശത്തിന്റെ നാഗമാണിക്യം സ്വന്തമാക്കാൻ എത്ര വർഷങ്ങളായി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്കൊരിക്കലും അത് സാധ്യമല്ല. ഇനിയും അങ്ങനെ തന്നെയാ. നാഗമാണിക്യം എന്നിൽ നിന്നും എടുക്കാൻ സാധ്യമല്ല. ഇനി എടുത്താലും അത് നിങ്ങൾക്ക് കൈവശം വയ്ക്കാൻ സാധ്യമല്ല. എന്നോട് അകലം പാലിക്കുന്നതാണ്
നിങ്ങൾക്കെല്ലാം നല്ലത്. അടുക്കാൻ ശ്രമിച്ചാൽ വേദനകൾ മാത്രം ബാക്കിയാവും. അതിരു കടന്നാൽ മരണം നിശ്ചയം. മരണമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇനിയും എന്നോട് അടുക്കാൻ ശ്രമിക്കുള്ള ചില നല്ല ഗുണങ്ങൾ കൊണ്ടാണ് നിന്നെ ഞാൻ വെറുതെ വിട്ടത്. അത് മറിച്ചായിരുന്നെങ്കിൽ നീ എന്നെ ശല്യം ചെയ്യുന്നതിന് എന്നെ നിന്നെ ഞാൻ കൊല്ലുമായിരുന്നു. നീ നല്ലവൻ തന്നെയാ, നല്ലവനായി തന്നെ ജീവിക്ക. പക്ഷേ നീ എന്നോട് അകലം പാലിക്കണം. സൂക്ഷിച്ച്. എന്താ ഇത്? ഞാനിവിടെ തട്ടി വീഴാൻ പോയപ്പോ ആരോ സൂക്ഷിച്ചെന്ന് പറഞ്ഞ പോലെ തോന്നി. അതും അനന്യയുടെ ശബ്ദത്തില്. അങ്ങനെയാണെങ്കിൽ എന്റെ അനന്യ ഇവിടെ എവിടെയുണ്ട്? അഥവാ പെട്ടാൽ ഞാനിവിടെ വന്ന കാര്യത്തിന് അവൻ തടസ്സമാവും. ഞാനിവിടെ വന്ന ലക്ഷ്യം എനിക്ക് പൂർത്തീകരിക്കാനാവില്ല. അല്ല, ഇവിടെ എവിടെ അനനെ കാണുന്നില്ല. ഇവിടുന്നല്ലേ അവിടെ ശബ്ദം കേട്ടത്? ഇല്ല, അനനെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ എനിക്ക് തെറ്റ് പറ്റാത്തതുപോലെ തന്നെ അവളുടെ ശബ്ദം തിരിച്ചറിയുന്ന കാര്യത്തിലും എനിക്ക് ഒരിക്കലും തെറ്റ് പറ്റില്ല. എന്റെ അനന്യ, അനന്യ നീ എവിടെയാ? ഒന്ന് എന്റെ മുന്നിലേക്ക് വാ. ഇവിടെ മറിഞ്ഞിരുന്ന് താൻ എന്താ ഈ ചെയ്യുന്നേ? താൻ എവിടെയാ? അല്ല, എന്റെ മൊബൈൽ എവിടെ പോയി? ഓ, ഓഫീസിൽ വെച്ച് മറന്നുപോയെന്ന് തോന്നുന്നു. കരൺ, കരൺ. അച്ഛാ, ഇങ്ങോട്ട് വാ. ഇതാ വരുന്ന അച്ഛാ. എന്താച്ചാ? കരൺ, എന്റെ മൊബൈൽ ഓഫീസിൽ വെച്ച് മറന്നുപോയി. അത് പോയി എടുത്തിട്ട് വരാമോ? ഇപ്പോഴാ അച്ഛാ. എനിക്കിപ്പോ ഓഫീസിലേക്ക് പോകാൻ പറ്റില്ല. ഞാനിപ്പോ പുറത്തേക്ക് പോവാ. അച്ഛനിപ്പോ അർജന്റായിട്ട് ആരെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ഫോൺ യൂസ് ചെയ്തോ. ഇതാ പിടിക്ക്, ഞാൻ വെയിറ്റ് ചെയ്തോളാം. അതിന് ഞാൻ നിന്റെ മൊബൈൽ ആവശ്യപ്പെട്ടില്ലല്ലോ. ഓഫീസിൽ പോയി എന്റെ ഫോൺ എടുത്തിട്ട് വരാനല്ലേ പറഞ്ഞത്. അച്ഛാ, അത് അങ്ങനെയല്ല. എനിക്ക് നിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും കേൾക്കണ്ട. ആദ്യം പോയി ആ മൊബൈൽ എടുത്തിട്ട് വാ. അതിനുശേഷം നീ നിന്റെ ജോലി ചെയ്തോ, പോയിട്ട് വാ. ഇല്ല അച്ഛാ, എനിക്കിപ്പോ പോവാൻ പറ്റില്ല. എനിക്കൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. അതെന്ത് പ്രധാനപ്പെട്ട ജോലിയാ? ഞാൻ പറയുന്നതിനേക്കാൾ പ്രധാനമാണോ അത്? ആ അതെ, അർജുൻ എവിടെയും കാണാനില്ല. അവന്റെ ഫോൺ ആണെങ്കിൽ നോട്ട് റീച്ചബിൾ ആണ്. അമ്മയും മുത്തശ്ശിയും പേടിച്ചിരിക്കുക ഇവിടെ. അതുകൊണ്ടാ ഞാൻ അവനെ അന്വേഷിച്ചിറങ്ങാൻ തുടങ്ങിയത്. അവിടെ നിൽക്ക്. എല്ലാവരും എന്താ വിചാരിച്ചിരിക്കുന്നത്? അർജുൻ എന്താ കൊച്ചു പയ്യനാണോ കാണാതെ പോകാനായിട്ട്? നിങ്ങളെന്തിനാ ഇത്രയധികം ഭയപ്പെടുന്നത്? നിങ്ങൾക്കാർക്കും വേറെ ഒരു ജോലിയില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. അനാവശ്യമായിട്ടുള്ള നിന്റെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആദ്യം ഓഫീസിൽ പോയി എന്റെ മൊബൈൽ എടുത്തിട്ട് വാ.
അർജുനെ നീ ഇപ്പൊ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ തന്നെ നൈറ്റിൽ വീട്ടിലേക്ക് എത്തും. ഇല്ല അച്ഛൻ, എനിക്കങ്ങനെ ഇരിക്കാൻ കഴിയില്ല. മകനെന്നുള്ള കൺസേൺ അച്ഛനില്ലാതിരിക്കാം, പക്ഷെ എനിക്ക് അവൻ എന്റെ കുഞ്ഞനീന. അതുകൊണ്ടാണ് ഞാൻ അവനെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുന്നത്. അച്ഛാ, അർജുൻ വീട്ടിൽ വരാത്തോണ്ട് അമ്മയും മുത്തശ്ശിയും വിഷമിക്കുന്നത് കണ്ടിട്ട് അച്ഛനെ പോലെ വെറുതെ ഇരിക്കാൻ എനിക്ക് ആവില്ല. അച്ഛാ കരൺ, അച്ഛാ ദാ നോക്ക്, അച്ഛന്റെ ഒപ്പീനിയൻ അച്ഛന്, എന്റെ ഒപ്പീനിയൻ എനിക്ക്. അച്ഛന്റെ ഒപ്പീനിയൻ എന്റെ നേർക്കെന്നല്ല, ആരെയും അടിച്ചേൽപ്പിക്കരുത്. ദൈവത്തെ ഓർത്ത് എന്റെ അനിയനെ അന്വേഷിക്കാൻ എന്നെ അനുവദിക്കുക, പ്ലീസ്. ഒരുപാട് ആഗ്രഹിച്ചത് അതിന് മണ്ണിട്ട് മൂടാൻ നോക്കുകയാണോ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നേ? അർജുൻ എന്റെ ഭർത്താവ് മാത്രമൊന്നല്ല, എന്റെ ലൈഫെ അവനെന്ന് കരുതിയാ ജീവിക്കുന്നേ. ശ്വാസം എടുക്കാതെ വേണമെങ്കിൽ എനിക്ക് ജീവിക്കാം, പക്ഷെ അവനെ പറ്റി ആലോചിക്കാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. അപ്പൊ എന്തിനാ എന്റെ ജീവിതം വെച്ച് ഇങ്ങനെ കളിക്കുന്നത്? ഞാൻ ഈ വീട്ടിലുള്ളവരെ ദ്രോഹിക്കാനാണോ വന്നത്? കുഞ്ഞുനാള് മുതലേ അവനാണ് എന്റെ ഭർത്താവെന്ന് പറഞ്ഞു പറഞ്ഞ് എന്നെ മോഹിപ്പിച്ചിട്ട് ഇപ്പോ അവനെ തരില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ? എന്ത് പഞ്ചാംഗം, എന്ത് ജാതകം, എന്ത് കുറ്റം, എന്ത് ശാസ്ത്രം! പ്രണയത്തിന് മുന്നിൽ ഇതൊന്നിന് സ്ഥാനമില്ല. ഞാൻ സത്യമായിട്ട് പറയ, അർജുനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല. അർജുനെ എന്നിൽ നിന്ന് അകറ്റുന്നവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. കൊന്നുകളയും ഞാൻ. എന്നെ വിട്ടവൻ എങ്ങോട്ട് പോയാലും അവനെ എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ എന്റെ അടുത്ത് തന്നെ വരും. അർജുന്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണ് വരാൻ ഒരു വഴിയുമില്ല. വന്നാലും ഞാൻ വെറുതെ വിടില്ല. ഈ ജ്യോത്സ്യന്മാരൊക്കെ പറയുന്നത് കേട്ട് ഞാൻ പേടിക്കാൻ പോകുന്നില്ല. അർജുന് വേണ്ടി മാത്രം എന്റെ ഹൃദയം ഇടിക്കുന്നത്. എന്റെ ഹൃദയം എടുപ്പ് നിർത്താൻ ആരെങ്കിലും നോക്കിയാൽ അവരുടെ അവസ്ഥ വളരെ മോശമാവും. ഇതിപ്പോ ഞാൻ അങ്ങയോട് പറയുന്ന എന്താന്ന് വെച്ചാ, അങ്ങയെ സാക്ഷി നിർത്തിയ ഞാൻ അർജുനെ സ്നേഹിച്ചത്. ഞാൻ അങ്ങയോട് സത്യം ചെയ്ത് പറയ, പിരിക്കാൻ നോക്കുന്നവരെ ഞാൻ ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി പറഞ്ഞയക്കും. എനിക്ക് അങ്ങയുടെ അനുഗ്രഹം മാത്രം മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് കാണണം ഞങ്ങൾക്കിടയിൽ ആരാ വരാൻ പോകുന്നതെന്ന്. ആരും വരാതിരിക്കാൻ അങ്ങ് തന്നെ ഞങ്ങളെ കാത്തുകൊള്ളണം. എന്താ ഇത്? അനഞ്ഞയുടെ ശബ്ദം ഇവിടെ നിന്നല്ലേ കേട്ടത്? പക്ഷെ ഇവിടെ ആരും കാണുന്നില്ല. അവൾ സൂക്ഷിച്ചെന്ന് പറഞ്ഞത് എന്നോടാണോ അതോ മറ്റാരോടെങ്കിലും ആയിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ? ഞാൻ അർജുനോട് സൂക്ഷിച്ചെന്ന് പറഞ്ഞത് വലിയ തെറ്റായിപ്പോയി.
അല്ല, ഞാനെന്തിനാ അവനോട് അങ്ങനെ പറയാൻ പോയത്? എന്റെ ശബ്ദം കേട്ട് ഞാനിവിടെയുണ്ടെന്ന് അർജുൻ എന്നെ അന്വേഷിച്ചു വരികയാണ്. അവന്റെ കണ്ണിലെങ്ങാനും പെട്ടാൽ 100 ചോദ്യങ്ങൾ ചോദിക്കും. ഇവിടെ എന്തിനെ എങ്ങനെ എത്തിയതെന്നും ഇവിടെ എനിക്ക് എന്താ ജോലിയെന്നും എന്തൊക്കെ ചോദിക്കുമെന്ന് അറിയില്ല. പക്ഷേ അവന്റെ ഒരു ചോദ്യത്തിനും എനിക്ക് മറുപടി ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിലും അത് അവനോട് പറയാനും പറ്റില്ല. അഥവാ ഞാൻ അവനോട് പറഞ്ഞാൽ ഞാൻ ആരാണെന്നുള്ള സത്യം അവൻ അറിയുകയും ചെയ്യും. ഇല്ല, ഞാൻ അവന്റെ കണ്ണിൽ പെടരുത്. അനന്യ, താനിത് എവിടെയാ? തനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി പറയുക, ഞാൻ സഹായിക്കാൻ തന്നെ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ എനിക്കത് താങ്ങാനാവില്ല.